ജീവിതത്തിൽ എവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ആ വിശ്വാസം കൊണ്ടാണ്. അള്ളാഹു എന്ന തണലും അള്ളാഹു എന്ന ആശ്വാസവും ആർക്കാണ് കിട്ടുക? ആ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചവർക്ക് കിട്ടുള്ളൂ. അല്ലാത്തവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുകയില്ല. നമ്മളോട് ഒരാൾ പറയുകയാണ്, ഞാൻ മീജന്ത ബൈപ്പാസിൽ നിൽക്കാം, നീ അങ്ങോട്ട് വരണം, ഞാനവിടെ ഉണ്ടാവും. നമ്മൾ മീൻചന്തയിൽ നിൽക്കുന്നതിന് പകരം നമ്മൾ പോയിട്ട് അരീക്കാട്ട് നിന്നാൽ ഇയാളെ നമ്മൾ കാണൂല. അയാൾ എങ്ങോട്ടാണോ നമ്മളെ വിളിച്ചത് അവിടെ നമ്മൾ ചെന്ന് നോക്കിയാലേ അയാളെ കിട്ടുള്ളൂ. എന്നതുപോലെ അള്ളാഹു നമ്മളോട്, ആ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ കാരണമാകുന്ന ചില പ്രവർത്തനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ആ അള്ളാഹുവിൻ്റെ സഹായവും നമ്മൾക്ക് കിട്ടൂല. അള്ളാഹു നമുക്കൊരു എളുപ്പമുള്ള വഴി കാണിച്ചു തരും, അള്ളാഹു നമ്മൾക്ക് ഒരു പോംവഴി കാണിച്ചു തരും. നമ്മൾ പോലും വിചാരിക്കാത്ത വിധത്തിൽ നമ്മളുടെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു സൗകര്യങ്ങൾ കാണിച്ചു തരും, നമുക്ക് അന്നം തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഒരു നിബന്ധന പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? വമയ്യത്തഖില്ലാഹ, ആരാണോ പഠിച്ചവനെ സൂക്ഷിച്ചത്, അല്ലാത്തവർക്കല്ല. അള്ളാഹുവിനെ ജീവിതത്തിൽ സൂക്ഷിച്ചവർ ആരാണോ അവർക്ക് ആ അള്ളാഹുവിൻ്റെ സഹായം കിട്ടും. അപ്പൊ നല്ല കാലത്ത് പഠിച്ചവനെ സൂക്ഷിച്ച ആളുകൾക്കാണ് വിഷമമുള്ള കാലത്ത് ആ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് സഹായം കിട്ടുന്നത്. നമ്മൾ എപ്പോഴാണ് ATM ഉപയോഗിക്കാറുള്ളത്? നമ്മൾ കുടുങ്ങണ നേരത്ത് ഉപയോഗിക്കുള്ളൂ. കുടുങ്ങണ നേരത്ത് ഒരാൾ ATM ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളും ചെന്നാൽ ATMൽ നിന്ന് പണം കിട്ടൂല. ആ ബാങ്കിൽ അക്കൗണ്ടുള്ള ആളുകൾക്കേ പണം കിട്ടുള്ളൂ. അപ്പൊ നല്ല കാലത്ത് അയാൾ പണം ഡെപ്പോസിറ്റ് ചെയ്തു, അപ്പോൾ അയാൾക്ക് വിഷമുള്ള കാലത്ത് പോയാൽ അത് കിട്ടും എന്ന് പറയുന്നത് പോലെ, നല്ല കാലത്ത് സന്തോഷമുള്ള കാലത്ത് ഒരാൾ അള്ളാഹിനെ ഓർത്താല് വിഷമുള്ള കാലത്ത് അയാളെ അള്ളാഹു ഓർക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലേക്കുമുള്ള വെളിച്ചമാണ് അള്ളാഹുവിൻ്റെ ദീന്. അത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വെളിച്ചമല്ല. നമ്മൾക്ക് ലാഭമുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് ദീന് വേണം, അല്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ വഴിക്കാണ് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വിഷമുള്ള ഒരു സമയത്ത് അവർ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുമെന്ന് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. സന്തോഷമുള്ള കാലത്തും ആ അള്ളാഹുവിനെ ഓർക്കാനും അവൻ്റെ വഴിയിൽ നിന്ന് മാറാതെ ജീവിക്കാനും തയ്യാറായവരാണ് അള്ളാഹുവിൻ്റെ സഹായത്തിന് എക്കാലത്തും പിന്നെ അർഹരായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് എൻ്റെ അർത്ഥം. നമ്മൾ ഓതി വെച്ച ആയത്ത് സൂറത്തു അൽ അഹ്റാഫിലെ 31-ാമത്തെ ആയത്താണ്. അള്ളാഹു അവിടെ പറയുന്നത്, നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല അലങ്കാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രമായിരിക്കും നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ധരിക്കേണ്ടത്. പുരുഷന്മാരുടെ വസ്ത്രത്തെ കുറിച്ച് ഖുർആനിൽ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ആകെ പറഞ്ഞത് ഇതാണ്. ഇത് പുരുഷന്മാരെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് വസ്ത്രം എന്ന ഒരു കാര്യത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ പുരുഷന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരേ ഒരു വചനം ഇത് മാത്രമേ ഉള്ളൂ. എന്നാൽ സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ചോ പറയേണ്ടതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിന്? സുരക്ഷിതത്വത്തിന്. എന്തിനാണ് സ്ത്രീകൾക്ക് അനന്തരാവകാശം കൊടുത്തത്? അത് ഇസ്ലാമിന് മുമ്പില്ലല്ലോ. എന്തിനാണ് സ്ത്രീകൾക്ക് അനന്തരാവകാശം കൊടുത്തത്? അവരുടെ സുരക്ഷിതത്വത്തിന്. എന്നിട്ട് പറയുകയാണ് എന്ത്? നിങ്ങൾ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ ആവശ്യമുള്ളതെല്ലാം ഭക്ഷിക്കണം. വലാത്തുസരിഫു, നിങ്ങൾ അതിരു കടക്കരുത്. അതിരു കടക്കുക എന്ന ഒരു പ്രവർത്തനമുണ്ട്, അത് നിങ്ങൾ ചെയ്യരുത്. കാരണം ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹുവിന് അത് ഇഷ്ടമല്ല. അതിരു കടക്കുന്നവരെ, ദൂർത്ത് കാണിക്കുന്നവരെ, ദുർവ്യയം ചെയ്യുന്നവരെ, പരിധി ലംഘിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല. എല്ലാ വിഷയങ്ങളിലും അതിരുകളുമുണ്ട്, അതിര് ലംഘിക്കലുമുണ്ട്. അതിര് എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നതാണ്. ആ അതിരുകൾക്ക് അപ്പുറത്തേക്ക് പ്രവേശിക്കൽ ഒരു മുസ്ലിമിന് അർഹതയില്ലാത്ത കാര്യമാണ്. നമ്മുടെ അതിര് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദർശമാണ്. ആ ആദർശമാണ് നമ്മുടെ അതിർത്തി. അതിനപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമല്ല.
അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അള്ളാഹു തന്നിട്ടുള്ള ഒരു അതിർത്തി ഉണ്ട്. അതിന്റെ പേരാണ് നമ്മുടെ ദീന്, മതം. ദീന് ഒരു മുസ്ലിമിന്റെ എല്ലാ മേഖലകളിലും കാണണം. അയാളുടെ സംസാരത്തിലുണ്ടാകണം, അയാളുടെ കുടുംബ ജീവിതത്തിലുണ്ടാകണം, അയാളുടെ വസ്ത്രരീതിയിലുണ്ടാകണം, അതാണ് ഇവിടെ പറഞ്ഞത്. അയാളുടെ പെരുമാറ്റ രീതികളിലുണ്ടാവണം, അയാളത് വീട് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകണം, അയാൾ കുട്ടികളെ വളർത്തുമ്പോൾ ഉണ്ടാകണം, അയാളുടെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ വശങ്ങളിലും അയാളുടെ ദീന് അയാളുടെ മുന്നിൽ നിൽക്കണം. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ദൂർത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. അള്ളാഹു നീതിമാനാണ്. നിങ്ങളൊന്ന് നോക്കൂ, നമ്മുടെ ഈ മീൻചന്ത എന്ന് പറഞ്ഞുള്ള പ്രദേശം, ഈ മീൻചന്തയിലെ എല്ലാ ആളുകൾക്കും സുഖമായി ജീവിക്കാൻ ആവശ്യമുള്ള പണം അള്ളാഹു ഈ നാട്ടിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ കുറച്ച് അധികം കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അവരോട് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത് എന്ന്. പക്ഷെ അവരത് മറന്നുപോയി. അവരുടെ കയ്യിൽ അള്ളാഹു പണം കൊടുത്തത് അവർക്ക് സുഖിക്കാനായിരുന്നില്ല. ഈ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ള പണമാണ് അള്ളാഹു അവരുടെ കയ്യിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവരത് മറന്നുപോയി. അവരെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിൽ പാവപ്പെട്ട മനുഷ്യരെ മറന്നുപോയി. എല്ലാ നാടുകളിലെയും സ്ഥിതി ഇതാണ്. അവരവരുടെ മക്കളെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിൽ പാവപ്പെട്ടവരുടെ മക്കൾ മറന്നുപോയി. അവരവരുടെ വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിൽ ഒരു വീട് സ്വപ്നം കാണുന്നവരെ മറന്നുപോയി. അവർക്ക് വാഹനം വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ സ്വപ്നം കാണുന്ന മനുഷ്യരെ അവർ മറന്നുപോയി. ഒരു നേരത്തെ ഭക്ഷണത്തിന് നൂറുകണക്കിന് രൂപ ചെലവഴിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങാടിയിൽ പോയി ഒരു ചൈനീസ് ഭക്ഷണശാലയിൽ പോയിട്ട് ഒരു നേരം രണ്ട് മക്കളും വാപ്പയും ഉമ്മയും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ബില്ല് 500 രൂപയും 600 രൂപയുമാണ് ഏറ്റവും ചെറുത്. ആ 500 രൂപയും 600 രൂപയും കിട്ടിയിരുന്നെങ്കിൽ ഒരാഴ്ച മുഴുവനും സുഖമായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. ആ മനുഷ്യന്മാർ ചുറ്റും ഉണ്ടാകുമ്പോൾ തന്നെയാണ് അവരുടെയൊക്കെ നടുവിലൂടെ നമ്മൾ നമ്മുടെ കാർ ഓടിച്ചു പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഏമ്പൊക്കെ ഇട്ടിട്ട് തിരിച്ചു വന്നത്. ആ നമ്മൾ തന്നെയാണ് കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ചെയ്യുന്നത്. നമ്മൾ നിസ്കാരത്തിൻ്റെ സമയമൊന്നും തെറ്റിക്കുന്നില്ല, കൃത്യമായിട്ട് പോയി നിസ്കരിക്കുന്നുണ്ട്. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് വൈലുല്ലിൽ മുസല്ലീൻ, അവനൊന്നും നിസ്കരിച്ചിട്ടൊരു കാര്യമില്ല എന്ന്. കാരണം എന്താ, ലാ യദുഅലാ തഅമിൽ മിസ്കീൻ, ഒരു പാവപ്പെട്ടവന് പൈസ വല്ലതും കൊടുക്കാൻ അവൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ അത് കൊടുക്കാൻ കഴിയുന്ന ഒരാളോട് ചെന്നിട്ട് എൻ്റെ അയൽപ്പക്കത്ത് ഇങ്ങനെ പാവപ്പെട്ടൊരു മനുഷ്യനുണ്ട് എന്ന് ഒന്ന് പറയാൻ പോലും അവൻ ഇക്കാലം വരെ തയ്യാറായിട്ടില്ല. എന്നിട്ടോ പോയിട്ട് കൃത്യമായിട്ട് നിസ്കരിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദിച്ചത്. നനഞ്ഞൊട്ടിയ ഒരു ശീലക്കഷ്ണം എടുത്ത് വലിച്ചെറിയുന്നത് പോലെ അങ്ങനെയുള്ളവരുടെ നിസ്കാരം ആ നിസ്കരിച്ചവന്റെ മുഖത്തേക്ക് അള്ളാഹു എടുത്ത് വലിച്ചെറിയും, കൊണ്ടുപോകുന്ന പറയും, എനിക്ക് വേണ്ടെന്ന് പറയും. കാരണം എന്താ, അവന്റെ നിസ്കാരം കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകേണ്ടതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ നിസ്കാരം അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വൈലുല്ലിൽ മുസല്ലി എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? വേറെ ആരെയോ കുറിച്ചാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കുറിച്ചാണ് എന്നാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്ത്രങ്ങളൊന്ന് കൂട്ടിച്ചു വെക്കുണ്ടോ? നമ്മുടേതും നമ്മുടെ കുട്ടികളതും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളുടെയും നല്ല നല്ല വസ്ത്രങ്ങൾ, ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്ത്രങ്ങൾ ഒരു ദിവസം ഒന്ന് കൂട്ടിച്ചു നോക്കിയാൽ അത് കണ്ടാൽ കരയുന്ന മനുഷ്യന്മാരുണ്ട് നമ്മുടെ ചുറ്റും. ഒരു പെരുന്നാൾ വരുമ്പോൾ, ഒരു വിഷു വരുമ്പോൾ, ഒരാഘോഷം വരുമ്പോൾ ഒരു കുട്ടികൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ കൈമലർത്തുന്ന പഴയ വസ്ത്രം വീണ്ടും കുട്ടികൾക്ക് കൊടുത്തു കൊടുത്ത് വിരുന്നു പോകുന്ന സാധുക്കളായ ഉമ്മമാരും അമ്മമാരും നമ്മുടെ ചുറ്റുമുണ്ട്. ഈ കടപ്പുറം ഭാഗങ്ങളിലേക്കൊക്കെ ഒന്ന് ചെന്ന് നോക്കണം നമ്മൾ. എന്താണ് അവരുടെ കഷ്ടപ്പാടുകൾ എന്ന് നമ്മൾ അപ്പോഴാണ് അറിയുന്നത്. നമ്മുടെ വിഷമങ്ങളൊന്നൊരു വിഷമങ്ങളല്ല എന്നും നമ്മൾ തിരിച്ചറിയൽ അപ്പോഴാണ്, പാവപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ പോയി കാണാൻ പറഞ്ഞത്. രോഗികളെ കാണാൻ പറഞ്ഞിട്ടില്ലേ? പാവപ്പെട്ടവരെ പോയി സന്ദർശിക്കാൻ പറഞ്ഞിട്ടില്ലേ? നമ്മുടെ മുന്നിൽ കൈനീട്ടി വരുന്നവരെയല്ല, നമ്മുടെ മുന്നിൽ കൈനീട്ടുവാൻ മടിച്ചു നിൽക്കുന്നവരെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അവരാണ് മിസ്കീൻ എന്ന് പറഞ്ഞിട്ടില്ലേ? ഫഖീർ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ആളുകളാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അഭിമാനബോധം കൊണ്ട് ഒരാളുടെ മുന്നിലും കൈനീട്ടുവാൻ കഴിയാതെ മടിച്ചു നിൽക്കുന്ന, വിഷമങ്ങൾ സഹിച്ചു കഴിയുന്ന, കടിച്ചമർത്തുന്ന പാവപ്പെട്ട മനുഷ്യരാണെന്ന് പറഞ്ഞിട്ടില്ലേ? മിസ്കീനുകളെ എങ്ങനെയാണ് സഹായിക്കുക? നമ്മൾ ഇറങ്ങണം.
നമ്മൾ കാണണം, നമ്മൾ അന്വേഷിക്കണം. ആ അന്വേഷിക്കേണ്ട ബാധ്യത ഓരോ മുസ്ലിമിൻ്റെ ചുമലിലും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്, ഓരോ നാട്ടിലും അവിടെ ഉള്ള എല്ലാ ആളുകൾക്കും ജീവിക്കാൻ ആവശ്യമായ പണം അള്ളാഹു അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചില ആളുകൾ കുറച്ചധികം കൊടുത്തു, എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ അധികം ആളുകളും അത് മറന്നു പോകുന്നു. വായ്പകളാണ് നാട് മുഴുവനും. എന്തിനും വായ്പകളാ, വീട് വെക്കാൻ വായ്പ, വാഹനം വാങ്ങാൻ വായ്പ, വിദ്യാഭ്യാസത്തിന് വായ്പ, വീട് പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിന് വായ്പ, തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് വേറെ വായ്പ, എല്ലാത്തിനും വായ്പയാണ്. എന്തിനാണ് ഏറ്റവും അധികം വായ്പകൾ ആളുകൾ വാങ്ങുന്നത്? വീട് വെക്കാനാണ് എന്നാണ് കണക്കുകൾ. ഹൗസ് ലോണുകളാണ് ഏറ്റവും അധികം വാങ്ങുന്നത്. അതിലും കൂടുതൽ വാങ്ങുന്നത് പൂർത്തിയാകാത്ത വീടുകൾക്കാണ്. എപ്പോഴാണ് വീട് പൂർത്തിയാകാതെ പടം കഴിയുന്നത്? എസ്റ്റിമേറ്റുകൾ തെറ്റുമ്പോഴാണ്. അയാളുടെ ഒരു കണക്ക് കൂട്ടലുണ്ട്, ആ കണക്ക് കൂട്ടലൊക്കെ തെറ്റിപ്പോകും. വീട് പണി തുടങ്ങുമ്പോഴേക്കും ഓരോരുത്തർ അഭിപ്രായം പറയാൻ തുടങ്ങും. ഇയാൾ നേരത്തെ ഉണ്ടായിരുന്ന പ്ലാനൊക്കെ മാറ്റാൻ തുടങ്ങും. ആ പ്ലാന് കുറച്ചൊന്ന് പൊന്തുമ്പോഴേക്ക് അയാളുടെ കയ്യിലുള്ള പണവും തീരും. അപ്പം അയാൾ അയാൾക്ക് ഒപ്പിച്ചിട്ടല്ല ജീവിക്കണം, വേറെ ആർക്കൊക്കെ ഒപ്പിച്ചിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അയാൾക്ക് ഒരു വായ്പയ്ക്ക് വേണ്ടി ക്യൂ നിന്നാൽ തീരൂല, ഒരുപാട് വായ്പകൾക്ക് ക്യൂ നിൽക്കേണ്ടി വരും. വായ്പകൾ എങ്ങനെ വാങ്ങാമെന്നല്ല, വായ്പകൾ എങ്ങനെ വാങ്ങാതിരിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതൊരു പലിശപ്പാമ്പാണ്, നമ്മളതിനെ തോളത്ത് ചുറ്റരുത്. അത്രയും ജാഗ്രത ആ വിഷയത്തിൽ ഉണ്ടാകണം. അപ്പോൾ വായ്പകൾക്ക് നമ്മൾ ക്യൂ നിൽക്കാതെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നമ്മൾക്കനുസരിച്ച് ജീവിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മിൻ സആദതി ബിനി ആദമ സലാസ, ഏതൊരു മനുഷ്യനും ഉള്ള ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? അതുപോലെ തന്നെ മിൻ ശഖാവത്തി ബിനി ആദം സലാസ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇടങ്ങേറെന്ന് പറയുന്നത് മൂന്ന് കാര്യമാണ്. ഏതാണ് ഐശ്വര്യങ്ങളായ മൂന്ന് കാര്യങ്ങൾ? അത് അൽ മർഅത്തു സ്വാലിഹ, നല്ല ഒരു സ്വാലിഹയായ ഇണയെ ജീവിതത്തിൽ കിട്ടുക എന്നുള്ളതാണ്. പിന്നെയോ വൽ മസ്കനു സ്വാലിഹ, സൗകര്യമുള്ളൊരു വീട്, വലിയ കുഴപ്പമില്ലാത്ത അയാൾക്കും അയാളുടെ കുട്ടികൾക്കും ജീവിക്കാൻ പറ്റുന്ന അത്ര സൗകര്യങ്ങളുള്ള ഒരു നല്ല വീട്, വൽ മർക്കബു സ്വാലിഹ. മൂന്നാമത്തത് എന്താ? നല്ലൊരു വാഹനം. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭൗതികമായ മൂന്ന് സൗഭാഗ്യങ്ങളാണ്. മൂന്ന് പ്രയാസങ്ങളും ഇത് തന്നെയാണ്. സൗകര്യങ്ങളില്ലാത്ത വീട്, സൗകര്യങ്ങളില്ലാത്തൊരു വാഹനം, നല്ലതല്ലാത്ത ഒരു ഭാര്യ. അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ലോകത്ത് നിന്ന് അയാൾ മരിച്ചു പോകുന്നത് വരെ അയാളുടെ മനസ്സിലെ വിഷമമായി കിടക്കും എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. അതൊരു ദൗർഭാഗ്യമാണ് എന്നർത്ഥം. അപ്പം സൗകര്യങ്ങളുള്ള വീട് വേണം. ഇത് റസൂല് പറഞ്ഞിട്ടുണ്ട്, ഖുർആനും പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഭൂമിയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒന്നും നിങ്ങൾ മറക്കണ്ട. അള്ളാഹു നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി വെച്ചു തന്നിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ കൊണ്ടുപോകാതെ പോകണ്ട. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന, ഈ ദുനിയാവിൽ നല്ലത് വേണം നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. ഒരാൾ നമ്മളെ വിരുന്നിന് വിളിച്ചു, അയാൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അയാളോട് ചെന്നിട്ട് പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, എനിക്ക് കുറച്ച് കഞ്ഞിയും കുറച്ച് ചമ്മന്തിയും മതി എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് എത്രമാത്രം വിഷമാകും? ഇതുപോലെ അള്ളാഹു നമ്മളിങ്ങോട്ട് വിരുന്നിന് വിളിച്ചതാണ്, വിരുന്നാണ്, തിരിച്ചു പോകണം. പക്ഷേ ഈ വിരുന്നിന് വേണ്ടിയിട്ട് അള്ളാഹു ഇവിടെ കുറച്ചൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്കതൊന്നും വേണ്ട എന്ന് പറയണ്ട, കിട്ടാവുന്നതൊക്കെ നിങ്ങൾ എടുത്തോളൂ, നല്ല മാർഗത്തിൽ നിങ്ങൾ സമ്പാദിച്ചോളൂ, ഹലാലായത് നിങ്ങൾ ഭക്ഷിച്ചോളൂ. വലാ തൻസ നസീബക മിന ദുനിയ, ഈ ദുനിയാവിൽ നിനക്ക് കിട്ടാനുള്ളതൊന്നും നീ മറക്കണ്ട എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗകര്യങ്ങളുള്ളൊരു വീട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല ഐശ്വര്യമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരൊറ്റ വചനം മതി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരൊറ്റ മുന്നറിയിപ്പ് മതി ഈ വിഷയത്തിൽ നമുക്കെല്ലാം മനസ്സിലാകാൻ. എന്താണെന്നറിയോ? അള്ളാഹു റസൂൽ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ശർറ, ഒരാൾക്ക് ശർറ് ഉണ്ടാകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ, ഒരാളുടെ ജീവിതത്തിൽ നാശം ഉണ്ടാകണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്താണ്? അഖ്ലറ ലഹു ഫിൽ ലബനി വത്തീനി, അയാൾക്ക് രണ്ട് കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഏതാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന് കളിമണ്ണാണ്, ഒന്ന് ഇഷ്ടിക കഷ്ണങ്ങളാണ്. ഒന്ന് കളിമണ്ണാണ്, ഒന്ന് ഇഷ്ടിക കല്ലുകളാണ്. പിന്നെയോ ഹത്ത യബനിയ, അയാൾ വീട് പണിയാൻ തുടങ്ങുന്നു. അയാൾ ആവശ്യത്തിൽ കവിഞ്ഞ വീടുകൾ പണിയാൻ തുടങ്ങുന്നു.
അയാളുടെ സൗകര്യങ്ങൾക്കുപരിയായ വീട് ഇടപണിയാൻ തുടങ്ങും. ഇതൊരു മനുഷ്യൻ്റെ നാശത്തിൻ്റെ ലക്ഷണമാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, മൻ ബനാ ഫൗഖമാ യക്ഫീഹി, ഒരാൾ അയാൾക്ക് ആവശ്യത്തിനേക്കാൾ ഏറെ ഒരു വലിയ വീട് പണിതാൽ, കുല്ലിഫ അയഹ്മിലഹു യൗമുൽ ഖിയാമ, ആ വീട് അയാള് നാളെ ഒരു വീടിന്റെ മുന്നിൽ ഒരു വലിയ ഗേറ്റ് പണിതിട്ടുണ്ട്. റസൂൽ ചോദിച്ചു, എന്താണിത്, ഇത് ആരുടേതാണെന്ന് ചോദിച്ചു. അപ്പൊ സഹാബികൾ പറഞ്ഞു, റസൂലെ, ഒരു അൻസാരിയായ സഹാബിയുടെ വീടാണ് എന്ന് പറഞ്ഞു, അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഗേറ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ കാര്യം പറഞ്ഞു, കുല്ലു മാ കാന ഹകദ ഫഹുവ വബാലുൻ അലാ സാഹിബിഹി യൗമൽ ഖിയാമ. ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് വെച്ചിട്ട് ഇതൊക്കെ ദോഷമായി തീരും കേട്ടോ എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞിട്ടു ഈ അൻസാരിയായ സഹാബി അതറിഞ്ഞു. റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഗേറ്റ് കണ്ടപ്പോൾ റസൂലിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം റസൂലിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. റസൂലിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് അദ്ദേഹം റസൂലിനോട് സലാം പറഞ്ഞു. റസൂൽ സലാം മടക്കിയില്ല, സലാം മടക്കിയില്ല എന്ന് മാത്രമല്ല, റസൂൽ തിരിഞ്ഞിരുന്നു, മുഖം തിരിച്ചിരുന്നു. അയാൾക്ക് കാര്യം മനസ്സിലായി, അയാൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി, ആ ഗേറ്റ് പൊളിച്ചു കളഞ്ഞു. ഇതറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമാ ഇന്ന കുല്ല ബിനാഇൻ വബാലുൻ അലാ സാഹിബിഹി ഇല്ലാ മാ ലാ ഇല്ലാ മാ ലാ. മിക്ക ആളുകൾക്കും അന്ത്യനാളിൽ അവരുണ്ടാക്കിയ വീടിന്റെ കാരണത്താൽ പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്ന്. ഈ പൊളിച്ചു കളഞ്ഞ ഗേറ്റ് പൊളിച്ചു കളഞ്ഞ അൻസാരിയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹംഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തോട് കരുണ കാണിക്കട്ടെ, അള്ളാഹു അദ്ദേഹത്തിനോട് കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞു. ഒന്നാലോചിച്ചു നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് ഇതായിരുന്നു, എവിടെയും ദുർവ്യയങ്ങൾ വരരുത് എന്ന മുന്നറിയിപ്പ് മാത്രമാണിത്. ഒരാളും സ്വന്തം അയൽപ്പക്കത്ത് പണിത ഒരു വലിയ വീടിനെ കണ്ടിട്ട് ഒരാളുടെ മനസ്സിൽ ഒരു വിഷമം വരരുത്. സ്വന്തം വീടിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട്, സ്വന്തം പട്ടിണിയെക്കുറിച്ച് ആലോചിച്ച്, സ്വന്തം ദാരിദ്ര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഒരു മനുഷ്യനും വിഷമിക്കരുത്. സ്വന്തം വീടിനെ കുറിച്ച് ആലോചിച്ച് ഒരു മനുഷ്യനും അഹങ്കരിക്കുകയും ചെയ്യരുത്. അള്ളാഹുവിനോടുള്ള നല്ല ഭക്തി സൂക്ഷിക്കുന്ന ഒരാൾക്ക് സുഖലോലുപനാകാൻ കഴിയൂല. അതുകൊണ്ടാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായിട്ട് പറഞ്ഞയക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഗവർണറായിട്ട് റസൂലിൻ്റെ പ്രതിനിധിയായിട്ട് ഒരാൾ ചെല്ലുമ്പോൾ ആളുകളൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കും, അയാൾക്ക് വേണ്ടതൊക്കെ കൊടുക്കും, അയാൾക്ക് ഇഷ്ടമുള്ളത്ര വാഹനങ്ങൾ കൊടുക്കും, ഇഷ്ടമുള്ളത്ര നല്ല വലിയ വീട് കൊടുക്കും, എല്ലാ സൗകര്യങ്ങളും കൊടുക്കും. അപ്പോൾ അങ്ങനെ സൗകര്യങ്ങളിലേക്ക് പോകാനിരിക്കുന്ന മുആദിനോട് റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ, യാ മുആദ് ഇയ്യാക വത്തനഅം, സുഖ സൗകര്യങ്ങളെ സൂക്ഷിക്കണം കേട്ടോ മുആദ്, സുഖങ്ങൾ പെരുകുന്നത് സൂക്ഷിക്കണം, സുഖങ്ങൾ പെരുകുന്നത് സൂക്ഷിക്കണം. കാരണം ഫഇന്ന ഇബാദല്ലാഹി ലൈസു ബിൽ മുതനഇമീൻ, അല്ലാഹുവിന്റെ ശരിയായ ദാസന്മാർ സുഖലോലുപന്മാരല്ല, സുഖങ്ങളെ കുറിച്ച് ആലോചിക്കുന്നവരല്ല, അവനവന്റെ ആസ്വാദനങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുന്നവരല്ല, അവനവന്റെ സൗകര്യങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുന്നവരല്ല. അങ്ങനെ ആലോചിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ യഥാർത്ഥ ഭക്തിയുള്ള ദാസന്മാരായി തീരാൻ കഴിയൂല മുഅദേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്.